ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ശ്രീകുട്ടി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാംഗ്ലൂരിലെ കുറച്ച് വിശേഷങ്ങളാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തിരക്ക് പിടിച്ച ജീവിതവും എല്ലാം അല്ലേ വിചാരിക്കുക. ഇതങ്ങനെയൊന്നുള്ള സ്ഥലത്തെയല്ല, നല്ല ബ്യൂട്ടിഫുള്ളായൊരു ഹിൽസും അതുപോലെ തന്നെ വളരെ പുരാതന കാലത്തുള്ള ഒരു അമ്പലവും. തികച്ചും കല്ലുകൊണ്ടാണ് ആ അമ്പലം തീർത്തിരിക്കുന്നത് കേട്ടോ. കൊത്തുപണികളും ഒക്കെ നിറഞ്ഞ നല്ലൊരു ക്ഷേത്രം. അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതെ, ഈ കാണുന്നതാണ് നന്ദി ഹിൽസ്. ഞങ്ങൾക്ക് പക്ഷേ നന്ദി ഹിൽസിൻ്റെ ടോപ്പിൽ പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഓപ്പൺ അല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ നന്ദി ഹിൽസ് കാണാൻ പോയി. നല്ല രസമാണ്. അതിൻ്റെ മേളിലാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന മൗണ്ടനിലാണ് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്. അതായത് വളരെ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിട്ട് പ്രശസ്തമാണ് നമ്മുടെ ഈ നന്ദി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം. ഈ നന്ദി ഹിൽസ് എന്ന പേര് വരാൻ കാരണം അവിടെ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു കാളയുടെ രൂപമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നന്ദി ഹിൽസ് എന്ന് പേര് വന്നത്. എന്നാൽ ഈ നന്ദി ഹിൽസ് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അനന്തഗിരി എന്നായിരുന്നു പേര് വന്നത്. അപ്പോൾ നമ്മൾ നന്ദി ഹിൽസിലേക്ക് പോണ വഴി എന്ന് പറഞ്ഞാലും അതിമനോഹരമായ വഴിയാണ് കേട്ടോ. അതായത് രണ്ട് സൈഡും നിറയെ മരങ്ങൾ, അതും യുക്കാലിപ്സും ഒക്കെയാണ്. അതുപോലെ തന്നെ കുറേ കൃഷിയിടങ്ങൾ, ഗ്രേപ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മാങ്ങ, സപ്പോട്ടയ്ക്ക, അങ്ങനെ എന്തൊക്കെയോ കുറേ കൃഷി സ്ഥലങ്ങളും ഒക്കെ നിറഞ്ഞ നല്ല സൈലൻറ്റ് പ്ലേസാണ് പോണ വഴി. എന്താ പറയുക, പോവാത്തവർ ബാംഗ്ലൂർ താമസിക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. ഒരു 10-60 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർ ടൗണിൽ നിന്ന്. ഇതാണ്ടോ പോണ വഴിയിൽ കണ്ട മനോഹരമായ ഗ്രേപ്സിൻ്റെ ഒരു തോട്ടമാണ്. നന്ദി ഹിൽസിൻ്റെ താഴ്വാരത്തിൽ തന്നെയാണ് ഈ കാണുന്നത്. നന്ദി ഹിൽസിൽ നല്ല സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. അത് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പുലർച്ചെ പോയതായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടെ ഓപ്പൺ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെ ഒത്തിരി പേര് വന്ന് മടങ്ങി പോവാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും കാണാണ്ട് പുറമേ നിന്ന് എന്താ പറയുക, ഹിൽസിൻ്റെ ഭംഗിയെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് നമ്മൾ നന്ദി ഹിൽസിൻ്റെ താഴെയുള്ള ഒരു ടെമ്പിളിൽ പോവുകയാണ്. നന്ദി ഹിൽസിലേക്ക് പോണ വഴിയിൽ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി തോട്ടങ്ങളുണ്ടെന്ന്. ഗ്രേപ്സിൻ്റെയും അതുപോലെ മാംഗോ, സപ്പോട്ടയ്ക്ക, അതുപോലെ തന്നെയുള്ള ഒരു വേറൊരു തോട്ടങ്ങളാണ് നമ്മുടെ പൂക്കളുടെ. ജമന്തി പൂക്കൾ, റോസാപ്പൂക്കൾ, അതുപോലെ തന്നെ വേറെയും തരത്തിലുള്ള കൃഷികൾ, ടൊമാറ്റോസ് ഒക്കെ ഉണ്ട്. ഈ ജമന്തി പൂക്കൾക്കൊക്കെ എന്തൊരു വലിപ്പം എന്നറിയോ, നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നിൽക്കണത് കാണാൻ. നമ്മൾ വണ്ടിയിൽ പോണ വഴിയിൽ ഒന്ന് ഇറങ്ങി ഈ തോട്ടമൊക്കെ ഒന്ന് കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ അമ്പലത്തിലേക്ക് എത്തി, ഭോഗനന്ദീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഈ മതൽക്കെട്ടുകൾ എടുക്കാൻ കാരണം കണ്ടോ, ഈ മതൽക്കെട്ടുകൾ പോലും കല്ലിലാണ് തീർത്തിരിക്കുന്നത്. അതും എനിക്കിങ്ങനെ വെറുതെ ജോയിൻ ചെയ്ത് വെച്ചേക്കാണ് ഉള്ളിലൊക്കെ കല്ലുകൾ ചിലതൊക്കെ എന്നൊക്കെ തോന്നി. എന്തെങ്കിലും അന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു ഫീലാണ്. അത്തരൊരു പ്രസൻറ്റ് മൈൻഡാണ് നമുക്ക് ചെയ്യുക. ഈ എൻട്രൻസിൽ കൂടെ നമുക്ക് അപ്പുറത്തെ റോഡ് സൈഡ്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കും പോകാൻ പറ്റുന്നു. അത് മിക്കവാറും ഈ വഴി നടന്നു പോകണമൊക്കെ കണ്ടു. ഇത് കണ്ടു, ആ ചുറ്റോടെ ഇങ്ങനെ കല്ലിൻ്റെ ഒരു ഇതൊക്കെ, അതുപോലെ തന്നെ രഥങ്ങൾ. വേറൊരു സ്ഥലത്തെത്തിയ നല്ലൊരു ഫീലാട്ടോ, നല്ലൊരു രസമാണ് അവിടെ. അതായത് കുറച്ച് തണുപ്പും ഒക്കെ നിറഞ്ഞ ഒരു നല്ലൊരു ക്ലൈമറ്റും ഒക്കെയാണ്. ഈ രഥം കണ്ടോ, മരത്തിലാണ് ഈ രഥം. പക്ഷേ ഇതിൻ്റെ ഈ ലീവ്സിനൊക്കെ എന്തൊരു ഇതാന്ന് നോക്കൂ, എന്ത് ഭംഗിയാണ് നോക്കുക. അതിനകത്തുള്ള ഓരോരോ കൊത്തുപണികൾ, ചിത്രപ്പണികളൊക്കെ കാണാം, വളരെ ഭംഗിയാണ്. നേരിട്ട് ഡയറക്റ്റായിട്ട് കാണാൻ നല്ല രസമാണ്. വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. 9-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഈ അമ്പലം ഉണ്ടായതെന്നാണ് ഓരോ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്.
ഈ അമ്പലം ഇപ്പോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പൊ ഇത് നിലകൊള്ളണത് കേട്ടോ. 9-ാം നൂറ്റാണ്ടിലാന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഓരോരോ പഴയകാല ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ കീഴിൽ ഇപ്പൊ നിലകൊള്ളണമെന്ന് പറയണത്. ഇത് പല പല ഈ 9-ാം നൂറ്റാണ്ട് തൊട്ട് പല പല രാജാക്കന്മാർ ഭരിച്ചതും അതിനെ കുറിച്ചിട്ട് അവരുടെ കയ്യൊപ്പുകളും എല്ലാം ഈ അമ്പലത്തിലെ ഈ കല്ലുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. കുറേ നാൾ ഈ അമ്പലം അടച്ചിട്ടൊന്നും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കുറേ നാൾ ഈ അമ്പലം കീഴടക്കിയിരുന്നു. തൻ്റെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ കുരങ്ങന്മാരുണ്ട്. അതുപോലെ തന്നെ നായ്ക്കളും ഉണ്ട്, ഇഷ്ടംമാതിരി നായ്ക്കളുണ്ട്. കുട്ടികളായിട്ടും വയ്ക്കാനായി കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഇഷ്ടംമാതിരിയുണ്ട്. ഈ രഥങ്ങളൊക്കെ കുറേ ഉണ്ട്, 3-4-5 രഥങ്ങളുണ്ട്. എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും അടുത്ത് തോന്നുന്നു. അതുമാത്രം ഈ രഥത്തിലൊക്കെ ഒരു ഡെക്കറേഷനൊക്കെ കാണുന്നുണ്ട്. ഈ രഥത്തിൻ്റെ എന്താ വീൽസ് കണ്ടോ, കല്ലാണ്, ഒറ്റ കല്ലിലാണ് ഈ അമ്പലം ഫുള്ള് കല്ലില്ല. അതിനകത്ത് കൊത്തുപണികളും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പം നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ അമ്പലത്തിൽ കണ്ടു നോക്കാം. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ് കേട്ടോ. നന്ദി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ, ശിവനായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന്. അപ്പോൾ ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയാണ്. അതായത് അകത്തേക്കുള്ള എൻട്രൻസിലാണ്. ഈ അകത്തേക്കുള്ള എൻട്രൻസിൽ തന്നെ കയറുമ്പോൾ തന്നെ ഓരോരോ കല്ലിലും ഓരോരോ കൊത്തുപണികളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ ചിത്രപ്പണികളൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. എന്തൊക്കെ രൂപമാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് പറഞ്ഞുതരാനൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമാണ് കാണാൻ. ശിവക്ഷേത്രം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ശിവക്ഷേത്രത്തിൽ ശിവൻ്റെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ് കാണിക്കുന്നത്. അതായത് ശിവൻ്റെ ചെറുപ്പകാലത്തെ, അതായത് അരുണാചലേശ്വരൻ്റെ രൂപവും, അതുപോലെ തന്നെ യുവാവായ കാലഘട്ടത്തെ ഭോഗനന്ദീശ്വർ എന്നാണ് പറയുക, ശിവഭഗവാന്റെ യുവാവ് കാലഘട്ടത്തെ. അതും 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പാർവതിയൊത്തുള്ള വിവാഹം കഴിഞ്ഞുള്ള കാലഘട്ടം. അങ്ങനെ 3 കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞ നവദമ്പതികളൊക്കെ വന്ന് തൊഴുവണതൊക്കെ വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കൊത്തുപണിയൊക്കെ നോക്കും, എന്ത് രസമല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട് അമ്പലം. ശിവൻ ഭഗവാന്റെ അവസാന കാലഘട്ടം പറയണത് നമ്മൾ കാണിച്ചില്ലേ നന്ദി ഹിൽസ്, അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട്. അത്ര നമുക്ക് പോവാൻ പറ്റിയില്ലല്ലോ, അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതാണ് ശിവഭഗവാന്റെ അവസാന കാലഘട്ടം എന്നും പറഞ്ഞു വരുന്നത്. ഇത് കൊടകളൊക്കെ കണ്ടു, വളരെ ഭംഗിയാണ് കേട്ടോ കൊടയൊക്കെ കാണാനായിട്ട്. ഇവിടെ അമ്പലത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കൊടകളൊക്കെയാണ്, പക്ഷെ നല്ല രസമാണ്. നമ്മൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി തോന്നുകയാണ്. കർണാടകയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ പറയുന്ന ഭോഗനന്ദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഡാൻസൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു അമ്പലമായിട്ട് തോന്നുന്നു. അതായത് ചില ഡാൻസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ബാക്ക് സൈഡ് അമ്പലമൊക്കെ കാണിക്കണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ തോന്നുക കാണുമ്പോൾ. നല്ല ഭംഗിയല്ലേ, ഈ തൂണുകളൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കല്യാണ മണ്ഡപവും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പ്രതിഷ്ഠകളും ഉണ്ട്, കുറേയൊക്കെ നമുക്ക് എന്താ ഏതാണെന്നൊന്നും മനസ്സിലായില്ല. കുറേ ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്, അങ്ങനെ പല പല പ്രതിഷ്ഠകളും ഒക്കെ കാണുന്നുണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്താ ബാംഗ്ലൂരുള്ളവർ നന്ദി ഹിൽസൊക്കെ കാണാൻ പോകുമ്പോൾ ഈ ടെമ്പിളും കൂടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക, കാരണം അത്ര ദൂരമൊന്നുമില്ല. അടുത്ത് തന്നെയാണ് നന്ദി ഹിൽസിൻ്റെ ഈ ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ.
ഒരു പ്രതിഷ്ഠയായിരുന്നു അവിടെയായിട്ട് ഞാൻ അറിയാണ്ട് ഇങ്ങനെ ഇതാക്കിയപ്പെടുത്താണ്. ഇത് സർപ്പത്തുമാരുടെ ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഈ വഴിയാണ് അമ്പലത്തിൻ്റെ, നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ദർശനത്തിന് പോണ വഴി. അപ്പോൾ നമുക്ക് അത് മിക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണുണ്ട്, ഞാനതൊന്നും എടുത്തില്ല കേട്ടോ. നമ്മളങ്ങനെ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമല്ലേ, ചെയ്യാൻ ശരിക്കും പാടില്ല എന്ന് പറയുന്നതുമാണ്, അതുകൊണ്ട് തന്നെ എടുത്തതുമില്ല. എല്ലാ പ്രതിഷ്ഠയുടെയും ഫ്രണ്ടിലായിട്ട് പിന്നെ നന്ദീശ്വരൻ്റെ ഓരോ പ്രതിമയും ഉണ്ടാവും, ഓരോ ബിംബം നന്ദീശ്വരൻ്റെ ഉണ്ടാവും. ണ്ടോ അതൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആനക്കുട്ടീനെയും കുതിരേനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് അവിടെ അലൗഡ് അല്ല എന്നുള്ളത്. അപ്പോൾ വേഗം അതും ഞാൻ മാറ്റി. എടുക്കുമ്പോൾ ആരൊന്നും പറഞ്ഞൊന്നുമില്ല, എന്നാലും നമ്മൾ മാറ്റി. അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ കണ്ട് തൊഴുതിറങ്ങി. ഈ തൊഴുതിറങ്ങി നമ്മൾ ഫസ്റ്റ് നമ്മളൊരു രഥമൊക്കെ കാണിച്ചില്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു കുളമുണ്ട്. ആ കുളം വിസിറ്റ് ചെയ്യാൻ പോയതാണ്. നല്ല ഭംഗിയായിരുന്നു കുളത്തിൻ്റെ ആ കൽപ്പടവുകളും ഒക്കെ കാണാനായിട്ട്. ഈ കുളത്തെ പറയുന്നത് പുഷ്കർണി എന്നാണ്, അല്ലെങ്കിൽ കല്യാണി എന്നൊക്കെയാണ് ഈ കുളത്തിൻ്റെ പേര്. ഇത് ഇതിനകത്തുള്ള തീർത്ഥം എന്ന് പറഞ്ഞാൽ ശൃംഗേരിയിലെ തീർത്ഥമാണ് അത്ര ഇത് പറയണത്, ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് പറഞ്ഞു വരണേ. അങ്ങനെ നമ്മൾ ആ കുളമൊക്കെ കണ്ടു. അതുപോലെ തന്നെ ചുറ്റോടെ കണ്ടോ കല്ലും ഇതൊക്കെ. അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ കണ്ട് പുറത്തിറങ്ങി നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ഒരു ചെറിയൊരു പാട്ട്. ഇനിയും വരും ദിവസങ്ങളിൽ നേരെയും പാർട്ട്സായിട്ട് കാണിക്കാം. ഒന്നിച്ച് നമ്മൾ ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ബാംഗ്ലൂരിലെ കുറച്ചിതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്ലേസുകൾ കാണിക്കും. അതുവരെയും ഓക്കേ.